മൂന്നാർ കയ്യേറ്റത്തിൽ നടപടി ലഘൂകരിക്കാൻ നീക്കം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാർ പഞ്ചായത്തിലെ അനധികൃത നിർമ്മാണത്തിൽ തുടർ നടപടി ലഘൂകരിക്കാൻ നീക്കം. കോടതി ലക്ഷ്യം ഫയൽ ചെയ്തില്ല. ഇത് സംബന്ധിച്ച് ദേവികുളം സബ് കളക്ടർ രേണുരാജിന്റെ ശുപാർശ തള്ളി അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ്. നിയമലംഘനം ഹൈക്കോടതി അറിയിക്കും. കോടതി തീരുമാനിക്കട്ടെ എന്നും അഡ്വക്കേറ്റ് ജനറലിന്റെ നിർദ്ദേശം. തീരുമാനം അഡീഷണൽ എജിയുമായി ദേവികുളം സബ് കളക്ടർ രേണുരാജ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, സെക്രട്ടറി എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെടുമെന്ന് സബ് കളക്ടർ. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണം തുടരുന്ന സാഹചര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടും. മൂന്നാർ കയ്യേറ്റങ്ങളിൽ കർശന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മൂന്നാറിൽ AOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കാൻ നിർദ്ദേശിക്കും. മൂന്നാർ പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് നിയമസാധ്യത ഇല്ലെന്നും രേണുരാജ് പറഞ്ഞിരുന്നു. എസ് രാജേന്ദ്രൻ MLA എജിക്ക് നൽകിയ റിപ്പോർട്ട് വ്യക്തിപരമല്ലെന്നും കൂട്ടിച്ചേർക്കൽ. മൂന്നാർ പഞ്ചായത്തിന്റെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് സബ് കളക്ടർ AGക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രദേശത്തെ അനധികൃത നിർമ്മാണം തുടർന്നത് MLA S. രാജേന്ദ്രന്റെ സാന്നിധ്യത്തിലെന്ന് റിപ്പോർട്ടിൽ പരാമർശം. സബ് കളക്ടറുടെ നടപടിയെ ന്യായീകരിച്ച് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനും രംഗത്തെത്തിയിരുന്നു. പാർട്ടിക്ക് പൊള്ളുന്നു. അരിയൽ ഷിക്കൂർ വധക്കേസിൽ P. ജയരാജനും T. V. രാജേഷ് MLA CBI കുറ്റപത്രം സമർപ്പിച്ചത് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തിയുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേസിൽ CBI അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് BJP കോൺഗ്രസ് രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമെന്ന് കോടിയേരി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് ഉന്നത തലത്തിൽ ഗൂഢാലോചന നടത്തിയാണ് P. ജയരാജനെയും T. V. രാജേഷിനെയും കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കിയത്. 2012 കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തിൽ 73 സാക്ഷിപ്പട്ടികയടക്കം 33 പ്രതികൾ അടങ്ങുന്ന കുറ്റപത്രമാണ് ലോക്കൽ പോലീസ് സമർപ്പിച്ചത്. പാർട്ടി പ്രതിരോധിക്കും. അരിയൽ ഷിക്കൂർ വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെതിരെ കൊലക്കുറ്റവും T. V. രാജേഷ് MLAക്കെതിരെ ഗൂഢാലോചന കുറ്റവും ചുമത്തിയതിൽ പ്രതികരിച്ച് CPM രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ CBIയെ ദുരുപയോഗം ചെയ്തതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജയരാജനും രാജേഷിനുമെതിരായ കുറ്റപത്രമെന്ന് CPM. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് CBI നടത്തിയ രാഷ്ട്രീയ കളിയാണ് ഇതെന്നും CBI നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും പ്രസ്താവനയിൽ ആവശ്യം. രാഷ്ട്രീയ നേതാക്കളെ പ്രതികളാക്കി 2 മുൻപാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയത്. CBI കുറ്റപത്രം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം. കേസിൽ ജയരാജൻ 32 പ്രതിയും രാജേഷ് 33 പ്രതിയുമാണ്. CBI SP ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോടതിയിൽ ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. 2012 February 20 പട്ടുവം അരിയിൽ P. ജയരാജനും T. V. രാജേഷും ആക്രമിക്കപ്പെട്ടതിന്റെ തിരിച്ചടിയായി മണിക്കൂറുകൾക്കകം അരിയിൽ സ്വദേശിയും MSF പ്രാദേശിക നേതാവുമായ അബ്ദുൾ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഷുക്കൂറിന്റെ സുഹൃത്ത് സക്രിയയ്ക്കും പരിക്കേറ്റിരുന്നു. റസാഖിന് ആശ്വാസം. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഇടത് സ്വതന്ത്രൻ കാരാട്ട് റസാഖിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ. കാരാട്ട് റസാഖിന്റെ ഹർജി പരിഗണിച്ച് സ്റ്റേ അനുവദിച്ചത് സുപ്രീംകോടതി. എന്നാൽ MLA എന്ന നിലയിൽ നിയമസഭാ സമ്മേളനത്തിൽ റസാഖിന് പങ്കെടുക്കാം. എങ്കിലും വോട്ട് ചെയ്യാനോ ആനുകൂല്യങ്ങൾ പറ്റാനോ പാടില്ലെന്നും ഉത്തരവിൽ കോടതി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിനു ശേഷം സ്നേഹ ചേരും. നമസ്കാരം.